Hello everyone. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മൾ സോംബി മൂവീസുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മളെ വളരെ വലിയ രീതിയിൽ പേടിപ്പെടുത്തുന്ന സോംബി മൂവീസുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് സോംബി മൂവീസിൻ്റെ ഒരു ഫാൻസാരാണ് ഉണ്ടെന്നുള്ള ഒരു കാര്യം പറയാം കാരണം എപ്പോൾ സോമ്പി മൂവീസിൽ റിലീസ് ചെയ്യുമ്പോൾ കാണാനായിട്ട് അതുപോലെ തന്നെ എപ്പോഴാണെന്ന് ഹൊറർ മൂവി ആയിട്ടുള്ള ഒരു സോമ്പി മൂവീസ് ഒന്ന് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറയാം എനിക്കും എക്സ്പെഷ്യലി ഒരു സോംബി മൂവീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഒരു ജനർ എന്നാണ് അതുപോലെ തന്നെ ഈ ഒരു വെബ് സീരീസ് വരെ ഉണ്ട് സോംബിയുടെ ആ ക്യാരക്ടർ പറയുന്ന ഒരു വെബ് സീരീസ് അത് ഏകദേശം ഒരു പത്ത് സീസണെ കണ്ടുണ്ട് അത് എന്തോ ഒരു വേൾഡ് എന്നോ എന്തോ അങ്ങനെ പറഞ്ഞിട്ടൊരു വെബ് സീരീസാണ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടുണ്ട് സോ അതുപോലെ തന്നെ ഈ ഒരു ജോംബി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വരയ്ക്കും കണ്ടിട്ടുള്ള സോമ്പിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോംബിയുടെ ഒരു വെബ് സീരീസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു സോമ്പി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോർമലി നോക്കുന്ന ഒരു സോമ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയാത്ത സോംബീസിലാണ് അവർ സോമ്പിയായിട്ട് മാറിയതിന് ശേഷം അവരുടെ ബ്രെയിൻ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാറിയിട്ട് ഒരു മനുഷ്യനെ കണ്ടുകഴിഞ്ഞാലോ എന്തിനെ കണ്ടുകഴിഞ്ഞാലോ അപ്പോഴേ ഓടി ഒന്ന് കടിച്ച് കീറി കുതിരി എന്ത് ചെയ്യുന്നുണ്ട് രക്തം കുടിക്കുന്ന രീതിയിലുള്ള വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലുള്ള സോംബീസിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ബട്ട് അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പിക്കൽ സോംബി കഥ പറയുന്ന ഒരു വെബ് സീരീസാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയുന്ന ലോജിക്കലായിട്ട് മൂവ് ആവാൻ കഴിയുന്ന ലോജിക്കലായിട്ട് ചിന്തിച്ച് എന്ത് ചെയ്യുന്നുണ്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്ന ഒരു സോംബി ക്യാരക്ടർ നിങ്ങൾക്ക് ഉപ്പായിട്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രീറ്റ് ആയിട്ട് മാറും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വെബ് സീരീസ് പരിചയപ്പെടുത്തുന്നത് ഈ വെബ് വെബ്സീസിൻ്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോംബി ഡിറ്റക്റ്റീവ് എന്നാണ് ആഗസ്റ്റ് ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഇരുപത്തൊന്ന് ലാസ്റ്റ് ആഗസ്റ്റ് മാ ആഗസ്റ്റ് ലാസ്റ്റ് മാസമൊക്കെയാണ് ഒരു തേർട്ടി വൺ ആ ഒരു ഡേ ലോങ് ആണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു വെബ് സീരീസ് സൗത്ത് കൊറിയയിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ട് ഇതിപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് കെ ബി എസ് എന്ന് പറയുന്ന ഒരു ടി വിയിലായിരുന്നു ഈ ഒരു വെബ് സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഇപ്പോൾ നമുക്ക് ടെലഗ്രാമിലൊക്കെ അവൈലബിൾ ആണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പതിനാറ് എപ്പിസോഡുണ്ട് ഇനി നമുക്കിരു ജോംബി ഡിറ്റക്റ്റീവിൻ്റെ ആ ഒരു സ്റ്റുഡിയോയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വർഷമായിട്ട് എങ്ങനെയാണ് ഏത് രീതിയിലാണ് സോ ഒരു ജോംബിയായിട്ട് മാറി എന്നുള്ളൊരു കാര്യങ്ങൾ അറിയില്ല ഒരു ചവറ്റുകുട്ടയാണ് നമുക്ക് ആദ്യം ഈ ഒരു സി ഫസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്നത് ആ ഒരു ചവറ്റുകുട്ടയിൽ നിന്നും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് കാക്കകളിങ്ങനെ പറന്ന് പോയിട്ട് ഒരു കാക്ക ഒന്നിങ്ങനെ ചവറ്റുകൂട്ട കൊത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കണ്ണ് മാത്രം കാണുന്നുണ്ട് ആ ഒരു കണ്ണിൽ ഇങ്ങനെ കൊത്താനായിട്ട് പോകുന്നത് ഒരു കൈ വന്ന ആ ഒരു കാക്കയെ ഇങ്ങനെ പിടിച്ചിട്ട് എണീച്ചിരിക്കുന്നുണ്ട് അവിടെയാണ് നമ്മുടെ ഈ ഒരു ജോമ്പിയായിട്ടുള്ള ആ ഒരു നായകൻ എണീക്കുന്നത് ആ ചവറ്റുകൂട്ടയിൽ നിന്ന് എണീച്ചിട്ട് അവൻ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം അവൻ ജോബിയാണെന്ന് മനസ്സിലായ ശേഷം നോർമൽ ജോംബിയെ പോലെയല്ല അവൻ എന്ത് ചെയ്യുന്നുണ്ട് അവിടുന്ന് ആ ജോബി നടക്കുന്നതിനൊക്കെ തന്നെ നടന്ന് നമുക്കറിയാലോ ജോബിയുടെ കൈയൊക്കെ എങ്ങനെയാണെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ട് മാറ്റാമെന്ന് ആ ഒരു രീതിയിൽ അവൻ നടന്നു പോകുന്നതും അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് അവൻ ആ ഒരു രീതിയിൽ പോകുമ്പോൾ കാട്ടിൽ കാട്ടിലൂടെ അലഞ്ഞ് നടക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ പേഴ്സണെ ഒരാൾ ആക്രമിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവൻ്റെ തലയ്ക്ക് അടിച്ചിട്ട് കൊല്ലുന്നത് നമ്മുടെ ഈ ഒരു ജോംബിയായിട്ടുള്ള നമ്മുടെ ഒരു നായകം കാണുന്നതും അതിനുശേഷം ആ ഒരു കൊലയാ ആ ഒരു കൊലയാളി മാറിപ്പോയതിനു ശേഷം ഈ ഒരു മരിച്ച ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു കൊലയാളി എന്ത് ചെയ്യുന്നുണ്ട് ഒരു കൊക്കയിലേക്ക് തള്ളിയിടും ആ ഒരു ബോഡിയുടെ അടുത്ത് പോയിട്ട് നമ്മുടെ ഈ ഒരു സോംബിയായിട്ടുള്ള ആ ഒരു വ്യക്തി നമ്മുടെ ഈ ഒരു നായകൻ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മരിച്ചു വന്ന് തട്ടി പിടിച്ച് നോക്കുന്നുണ്ട് തട്ടിപ്പിടിച്ചു നോക്കുമ്പോൾ അവൻ ചെറുതായിട്ട് ഓർമ്മ വന്നിട്ട് അവരുടെ കയ്യിലുള്ള ഒരു ഡീറ്റെയിൽസ് ഒരു താക്കോലും കുറച്ച് ഒക്കെ എടുത്ത് ഇവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അപ്പഴേ ആ ഒരു പേഴ്സൺ മരിച്ചു പോകും ഒരു മരിച്ചുപോയ വ്യക്തി ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കിം മോങ് യോങ് എന്ന് പറഞ്ഞൊരു ഡിറ്റക്റ്റീവ് ആയിരുന്നു ഒരു എന്താ പറയുക ഒരു ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ അല്ല അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന ഒരു ഡിക്റ്റീവ് ഏജൻസിയുടെ ഒരു ഡിക്റ്റീവ് ആയിരുന്നു അത് അയാളുടെ സ്വന്തമായിട്ട് അയാൾ നടത്തുന്ന ഒരു ഏജൻസി ഉണ്ട് കിം മോ യോങ് എന്ന് പറഞ്ഞൊരു ഏജൻസി അയാളുടെ പേരിൽ തന്നെയാണ് ആ ഏജൻസി നടത്തുന്നത് അപ്പോൾ ഈ ഒരു ഡിക്റ്റീവ് വ്യക്തി മരിച്ചു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഈ ഒരു സോംബി മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സോമ്പിക്കിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അയാൾ ടിപ്പിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ നോർമൽ ജോബി കണക്കല്ല തികച്ച മനുഷ്യനെ കണക്ക് ചിന്തിക്കുന്ന ഒരു സോമ്പിയാണ് സോ ഇയാൾ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ടോ ഈ ഒരു വ്യക്തിയുടെ ഒരു ഐഡൻറ്റിറ്റി ഞാൻ എടുത്താലോ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ഈ ഒരു ഡിക്റ്റേറ്റീവ് മരിച്ചതിന് ശേഷം ഈ ഒരു കിം മോങ് ഡിക്റ്റേറ്റീവ് ഏജൻസി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ജോംബി എടുത്ത് ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഈ ഒരു ഡിക്റ്റേറ്റീവ് ഏജൻസി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് മറ്റൊരു ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഗേലിനെ കാണിക്കുന്നുണ്ട് അവൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരാളെ ഒരു ആയിട്ടുള്ള ഒരു പേഴ്സണെ കൊല്ലുന്നതിന് ഒരു വിഗ്നി ഒരു വിറ്റ്നസ് ആയിട്ട് മാറുന്നുണ്ട് വിറ്റ്നസ്സായിട്ട് മാറിയതിനു ശേഷം ആ ഒരു കേസിനു ശേഷം ഈ ഒരു പെൺകുട്ടിക്ക് പല എന്ത് ചെയ്യുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല സി സിറ്റുവേഷൻസും വരുന്നതിനുശേഷം ഈ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ജേർണലിസ്റ്റ് ജോലി ഈ ഒരു പെൺകുട്ടി ക്വൈറ്റ് ചെയ്യുന്നുണ്ട് ആ ജോലി ശേഷം അതിനുശേഷം ഈ ഒരു പെൺകുട്ടി എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആലോചിച്ചു സമയത്ത് നമ്മുടെ ഈ ഒരു കിം മോങ് യോങ് എന്ന് പറഞ്ഞ ഡിക്റ്റീവ് ഏജൻസിയിൽ പോയിട്ട് ഒരു പെൺകുട്ടി ജോലിക്ക് ചേരുകയാണ് അതിനുശേഷം ഇത് ജോംബിയാണെന്നുള്ളൊരു കാര്യം അതായത് നമ്മുടെ ഈ ഒരു ഡിക്റ്റക്യൂട്ടീവായിട്ട് ഈ ഒരു കിമ്മിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി മോട്ടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ജോംബിയാണെന്നുള്ളൊരു കാര്യം ആ ഒരു പെൺകുട്ടിക്ക് അറിയില്ല അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഈ ഒരു ഡിക്റ്റീവ് ഏജൻറ്റി കൂടെ വന്നിട്ട് ട്ട് ആദ്യമായിട്ട് അവർ ഈ ഒരു പെൺകുട്ടി വരുന്ന സമയത്ത് ഒരു ജോലി കിട്ടുന്നുണ്ട് ആ ജോലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കൊടുക്കാനാണ് ഒരു പെൺകുട്ടി ചെറിയ ചെറിയ അവളെ അവളൊന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരണം എന്നൊരു കാര്യങ്ങൾ മനസ്സ് പറയുമ്പോഴത്തേക്കും അതിന് വേണ്ടി ഒരുപാട് പൈസയും കൊടുക്കും കൊടുക്കുമെന്നൊരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഈ ഒരു ജോബിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഡിക്ടക്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയും കൂടെ ഇറങ്ങിത്തിരിക്കുന്നതും ആ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു എങ്കിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ലൈഫിൽ ഈ ഒരു ജോബിയാണെന്നുള്ളൊരു കാര്യം ഈ ഒരു പെൺകുട്ടി അറിഞ്ഞു സോംബിയാണെന്നുള്ളൊരു കാര്യം ഈ ഒരു പെൺകുട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് രീതിയിലായിരിക്കും റെസ്പോൺസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിനുശേഷം ഈ ഒരു ജോബി ഡിക്റ്റീൻ്റെ ലൈഫ് എന്താവും എന്നുള്ളൊരു കാര്യങ്ങളും ഈ ഒരു റ്റീവ് ഏജൻസി എന്നുള്ളൊരു കാര്യം യഥാർത്ഥ കിം ആരാണെന്നുള്ളൊരു കാര്യങ്ങൾ അവിടെയുള്ള ആൾക്കാർ മനസ്സിലാക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്ന വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഫാൻറ്റസി അതുപോലെ തന്നെ ഒരു ഹൊറർ ഒരു പോലീസിങ് ഇൻവെസ്റ്റിഗേഷൻ ഒരു ക്രൈം ജേർണൽ വരുന്ന ഒരു കോമഡി ഒരു വെബ് സീരീസ് സീരീസാണെന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും ഈ ഒരു വെബ് സീരീസിൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പറയണമെങ്കിൽ സ്റ്റോറി കണ്ടന്റ് തന്നെയാണ് ഒരിക്കലും ആരും വിചാരിക്കാത്ത രീതിയിൽ ഒരു ജോബി ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്റ്റോറി ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വെബ് സീരീസ് അത്രമാത്രം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറയാം ടിപ്പിക്കൽ തിങ്കിങ് സോംബിയായിട്ട് മാറിയതുകൊണ്ട് തന്നെ അതിനെ വളരെ വലിയ രീതിയിൽ പ്രേക്ഷകർക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഇതിനകത്ത് ജോബിയായിട്ട് അഭിനയിക്കുന്ന ആരാണെന്ന് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു നായകന അയാളുടെ ഒഫീഷ്യൽ പേരൊന്നും എനിക്കറിയില്ല നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരു നായകനായിരുന്നു പുള്ളിക്കാന പക്കയായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നൊരു കാര്യങ്ങൾ പറയാം അതുപോലെ തന്നെ ആ നായികയായിട്ട് വരുന്ന ഒരു കോങ്ങും നടന്നൊരു ക്യാരക്ടറിൽ വരുന്ന ആ പെൺകുട്ടിയും വളരെ ബെറ്ററായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അപ്രീസിയേഷൻ കൊടുത്തേ പറ്റും കാരണം ആദ്യം മുതൽ അവസാനം അവസാനമായിരിക്കും നമ്മളൊരു പതിനാറ് എപ്പിസോഡ് കാണുന്ന സമയത്ത് മേക്കിംഗ് അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം പറയാം മലയാളത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അന്യഭാഷകൾ ഇതിന് ഒരു മേക്കിങ്ങിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ ഒരു പേഴ്സണൽ തോട്ട് അത് കൊറിയൻ സിനിമയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണെന്ന് പറയാൻ പറ്റും ഈ ഒരു പക്ക മേക്കിങ്ങിൽ മേക്കിംഗ് കൊണ്ട് നമ്മളെ ഒരു വെബ് സീരീസ് ആണ് ഈ ഒരു സോംബി ഡിക്റ്റീവ് എന്ന് പറയുന്ന ഒരു കാര്യം പിന്നെ ലോജിക്ക് നമുക്ക് അവിടെ ഇവിടെയൊക്കെ തട്ടാറുണ്ട് അതിപ്പോൾ നമുക്ക് ട്രെയിനിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടണലിലാണെങ്കിലും നമുക്കൊരു ലോജിക്ക് തട്ടും അത് ലോജിക്ക് ലോജിക്ക് നമുക്ക് ഈ ഒരു വെബ് സീരീസിലും ചെറുതായിട്ട് തട്ടുന്നുണ്ട് അതൊക്കെ ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ പക്കാ നമുക്കൊരു ഫാൻ്റസി നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു കോമഡി പോലീസിങ് ഇൻവെസ്റ്റിഗേഷൻ ഒരു സോംബി ഹൊറർ ജേണൽ വരുന്ന ഒരു വെബ് സീരീസാണ് നമ്മുടെ ഈ ഒരു സോംബി ഡിക്റ്റീവ് എന്ന് പറഞ്ഞ ഈ ഒരു വെബ് സീരീസ് ആൻഡ് ഈ ഒരു വെബ് സീരീസ് നിങ്ങൾ ഇതിനുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പിനിയൻ എന്താണെന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വെബ് സീരീസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണ ഒന്ന് കണ്ടു നോക്കാം നല്ലൊരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു വെബ് സീരീസാണ് ഈ ഒരു വെബ് സീരീസിന് ഞാൻ കൊടുക്കുന്നതിൻ്റെ ഒരു ഒഫീഷ്യൽ റേറ്റിംഗ് എന്ന് പറയുന്നത് എയ്റ്റ് പോയിൻറ്റ് വൺ ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ടെന്നിന് ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വെബ് സീരീസ് ടെലഗ്രാമിൽ അവൈലബിൾ ആണ് നിങ്ങൾ ഈ ഒരു വെബ് സീരീസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് മിസ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് നോക്കുക ആൻഡ് അതുപോലെ തന്നെ സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും സബ് ടൈറ്റിൽ ഇല്ലാതെ കാണുന്ന സമയത്ത് നമുക്ക് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ പറയാൻ പറ്റെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക മറക്കാത്ത ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവത്തെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നാളെ മറ്റൊരു വീഡിയോയിൽ വീഡിയോയിലാണുമായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നുണ്ട് ആൻഡ് റിൽ ദൻ ബൈ നസീം സാനിംഗ് ഓഫ് യു ലവ് യൂ ലവ്യാൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റ ബാബിസോ ഗൈസ് ചേർസ്